ഇപ്പൊ ചിരി വരുന്നില്ലേ?
ഇവിടെയും കൂടെ ഒന്ന് താന്നെ. അനിക്ക ഒന്നുമില്ല. ആരോ വന്നിട്ടുണ്ട് ശിവൻ. ഒരു കാര്യം ചെയ്യ, നീ റൂമിലേക്ക് ചെല്ല, ഞാൻ ആരാന്ന് പോയി നോക്കട്ടെ. ശിവൻ എന്തേറ്റി? ഒന്നുമില്ല. വീട്ടിലേക്ക് വരാനുള്ള സമയമാണോ ഇത്? ഇതിപ്പോ ഹോളി ആഘോഷിക്കാനുള്ള സമയമല്ലല്ലോ. ഇനിയിപ്പോ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇറ്റ് വോണ്ട് ലുക്ക് നൈസ് വിത്ത് ഇറ്റ്. നീ ആദ്യം പോയൊന്ന് കുളിച്ചിട്ടോ. ഭക്ഷണം കഴിച്ചാലോ അനികേ. നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ മുത്തശ്ശി? ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ സാധാരണ അല്ലേ. അനികേ, നീ എന്താ ഈ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നേ? അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ പതിവാണെന്നേ. സാരമില്ല, നടക്കട്ടെ, വിട്ടേക്ക്. എന്ത് നടക്കട്ടെ? ഗൗരി ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. നടക്കട്ടെ നടക്കട്ടെ. പറഞ്ഞില്ലേ ഞാൻ. അല്ല ഗൗരി, നീയും ഇടത് കൈ കൊണ്ടാണല്ലോ കഴിക്കുന്നത്. നിങ്ങൾ രണ്ട് മരുമക്കൾക്ക് ശരിക്കും ഇന്ന് എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ഇതൊക്കെ സാധാരണയാ, നടക്കട്ടെ. ഇതെന്തോ നടന്നോട്ടെ നടന്നോട്ടെ എന്ന് പറയുന്നേ, ഞങ്ങളോട് കാര്യം എന്താന്ന് തുറന്നു പറ. അതിപ്പോ എനിക്കൊന്നും നടക്കുന്നില്ലല്ലോ. ഷട്ട് അപ്പ് ജൂഡി, ഷട്ട് അപ്പ്. അത് ശരി, അമ്മയും തുടങ്ങിയോ? അമ്മയ്ക്ക് ഇതെന്താ പറ്റിയതമ്മേ? ഒന്നുമില്ല, നടന്നോട്ടെ നടന്നോട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷം ചേർത്തിട്ട് വല്ലാതെ അങ്ങ് സന്തോഷിച്ച് ആഘോഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ നിനക്ക് നല്ലത്.
എനിക്കറിയായിരുന്നു. ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് എനിക്കറിയായിരുന്നു. വെല്ലേട്ടാ, ആഫ്റ്റർ ഓൾ ദ ഗ്രേറ്റ് വാൾ ഓഫ് ശിവൻ ഒബ്രോയി അല്ലേ നിങ്ങൾ. ബട്ട് യു നോ വാട്ട്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ശിവൻ, ഒബ്രോയിസിന്റെ ശരിക്കുള്ള മുഖങ്ങൾ ലോകത്തിന് മുൻപിൽ തെളിയുമ്പോൾ ഐ എം ഷുവർ ഒബ്രോയിസിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകാൻ പോവാ. അതോടുകൂടി ഒബ്രോയിസിനെ ചുമന്നുകൊണ്ടാണെന്ന് അവർ താഴെ കിടുകയും ചെയ്യും. എന്താണ് നിന്റെ പ്രോബ്ലം? ഇവന് വട്ടുപിടിച്ചെന്നാ തോന്നുന്നേ. നമ്മൾ ഇവനെ ഇവിടെ താമസിപ്പിക്കുകയും ഇവനെ വിശ്വസിക്കുകയും ചെയ്തു, എന്നിട്ടിപ്പോ പാലു കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്നു. തിരിഞ്ഞു കൊത്തിയത് നിങ്ങളാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ചു ഉപയോഗിക്കണം. നീ നിൽക്കുന്ന സ്ഥലം മാറിപ്പോയി. ഞാൻ എവിടെയാ നിൽക്കണേന്നുള്ളതിന് നല്ല ബോധ്യമുണ്ട് റൂഡി. ഒരു പക്ഷെ പണം തലക്ക് പിടിച്ചപ്പോ നിങ്ങളായിരിക്കും എല്ലാം മറന്നിട്ടുണ്ടാവുക. 25 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ മറച്ചു വെച്ച സത്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യമോ? എന്ത് സത്യം? കല്യാണി മിൽസിനെ കുറിച്ചുള്ള സത്യം. അന്ന് ആ തീയിൽ കല്യാണി മിൽസ് മാത്രമല്ല കത്തി അമർന്നത്, അറിയാത്ത എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്വപ്നങ്ങൾ കത്തി എരിഞ്ഞിട്ടുണ്ട് അവിടെ. അത് വീണ്ടും പറഞ്ഞു കേൾക്കണമെന്നില്ല. We know everything. You know everything. Yeah. മിസ് ദേവൻ ഒബ്രോയി, നിങ്ങൾക്കെല്ലാം അറിയാം. അന്ന് ആ 100 കണക്കിന് ആളുകളിൽ ഞാനും ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? എനിക്കുള്ളതെല്ലാം അന്ന് അവിടെ കത്തി ചാമ്പലാവുകയായിരുന്നു. ഓക്കേ, അതൊരു അപകടമായിരുന്നു. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല ശിവൻ. അവിടെ ആ മിൽസിന് തീ കൊളുത്തിയതാ. ഇൻഫാക്ട് അവിടെ ആരോ മനഃപൂർവ്വം തീ കൊളുത്തിയതാണ്. അന്ന് അവിടെ തീയിട്ട ആള് ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് തോന്നിയ ദിവസം പറഞ്ഞ വിശ്വസിക്കുന്നു വിചാരിച്ചോ? ഐ ഡോണ്ട് നോ വാട്ട് യു അജൻഡൈസ്, പക്ഷെ ഞങ്ങൾ ഒബ്രോയിസ് അങ്ങനെയുള്ളവരല്ല. നിങ്ങൾ ഒബ്രോയിസിനെ എന്നേക്കാൾ നന്നായിട്ട് ആർക്കാ മനസ്സിലാവുക? കാരണം ഞാനും ഒരു ഒബ്രോയി ആണെന്നുള്ളതാണല്ലോ സത്യം. ഇൻഷുറൻസിന്റെ തുക കൊണ്ടാ നിങ്ങൾ ഈ കാണുന്ന ഒബ്രോയി എം പെയർ കെട്ടിപ്പൊക്കിയത്. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഈ ഉയർന്നു നിൽക്കുന്ന കൊട്ടാരത്തിന്റെ അടിത്തറയില്ലേ, എത്രയോ ശവശരീരങ്ങളുടെ പുറത്താണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ആ പാപങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കും ഉണ്ടായാൽ മാത്രമേ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അവിടെ തകർന്ന ജീവിതങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ഏത് ബേസിന്റെ പുറത്താ നീ ഞങ്ങളെ കുറ്റം പറയുന്നത്? 25 വർഷം മുമ്പ് നടന്നത് ഒരു ആക്സിഡന്റ് ആണെന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടതാണ്. നീ എന്താ കരുതിയേ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് തോന്നിയ ദിവസം പറഞ്ഞ വിശ്വസിക്കുന്നു വിചാരിച്ചോ? ഐ ഡോണ്ട് നോ വാട്ട് യു അജൻഡൈസ്, പക്ഷെ ഞങ്ങൾ ഒബ്രോയിസ് അങ്ങനെയുള്ളവരല്ല. എന്താണിത് പൊന്നു സഹോദര, നിങ്ങൾ ഒബ്രോയിസിനെ എന്നേക്കാൾ നന്നായിട്ട് ആർക്കാണ് പിന്നെ മനസ്സിലാക്കാൻ പറ്റുക? അതിന് കാരണം ഞാനും ഒരു ഒബ്രോയി ആയിട്ടാണല്ലോ ജനിച്ചത്. അഭയ്, ഈ അഭയ് ഇത് എവിടെ പോയി? ടേപ്പും കാണുന്നില്ലല്ലോ, ടേപ്പും കാണുന്നില്ല, അഭയേയും കാണുന്നില്ല. അതിനർത്ഥം അഭയ് ഇവിടുന്ന് ടേപ്പുമായിട്ട് എന്നെയും പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. ഈ ശ്വേതയെ ചതിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അവന് ഉടൻ കാണിച്ചു കൊടുക്കാം. വിശാൽ ഒബ്രോയ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആരും മറന്നിട്ടില്ലല്ലോ നിങ്ങളുടെയൊക്കെ കസിൻ.
മുത്തശ്ശിയുടെ ചേട്ടന്റെ മകൻ. മുത്തശ്ശി സ്വന്തം മകനെ പോലെയല്ല വളർത്തിയത്, ഓർമ്മയില്ലേ? ഞാൻ ആ വിശാൽ ഒബ്രോയുടെ മകനാണ്. അഭയ് വിശാൽ ഒബ്രോയ്. നിങ്ങളുടെ എല്ലാവരുടെയും കസിൻ. നീ വിശാലിന്റെ മോനാണോ? എന്റെ ചെറുമകൻ. എന്നിട്ട് നീ ഇപ്പോഴാണോ അത് പറയുന്നത്? ഇത്രയും നാളായിട്ടും എനിക്ക് ഈ കാര്യം മനസ്സിലായില്ലല്ലോ. ഒരു മിനിറ്റ് അമ്മേ. നിനക്കെന്ത് ഗ്യാരണ്ടി ഉള്ളത് നീ തന്നെയാ വിശാൽ ഒബ്രോയുടെ മകനാണെന്നുള്ളതിന്? മുത്തശ്ശി ഇവൻ കള്ളം പറയുന്നതാ. അല്ല, ഇവൻ എന്റെ വിശാലിന്റെ മകൻ തന്നെയാ. സത്യം ഇവൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഇവൻ അങ്ങനെ വിശാലിനെ പറ്റി അറിയാൻ കഴിയും? ആരാണ് വിശാൽ? വിശാല് നിങ്ങളുടെ മുത്തശ്ശന്റെ ചേട്ടന്റെ മകനാണ്. അവനെയും ഞാൻ തന്നെയാ വളർത്തിയത്. ഇത്രയും കാലമായിട്ട് മുത്തശ്ശി ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കൽ പോലും മുത്തശ്ശി പറഞ്ഞിട്ടില്ലല്ലോ. ഞാനത് പറയാതിരുന്നത് വിശാലിനെ ഈ വീട്ടിൽ നിന്നും നമ്മുടെ ബിസിനസിൽ നിന്നും ശക്തിയും ദേവനും കൂടി പുറത്താക്കിയതാണ്. കാരണം ഇൻഷുറൻസിന്റെ കാശ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഫാക്ടറിക്ക് തീയിട്ടില്ലേ? എത്ര പാവങ്ങളുടെ ജീവന നഷ്ടമായത്, എത്ര കുടുംബങ്ങളുടെ ആശ്രമം നിങ്ങൾ ഇല്ലാതാക്കിയത്. What is wrong with you, Vishal? ആ ഫാക്ടറിയിൽ അന്ന് തീയിട്ടത് ഞങ്ങളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അന്ന് അവിടെ നടന്നത് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ സംഭവിച്ചതിലൊക്കെ നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും വലിയ വിഷമമുണ്ട് വിശാൽ. എന്നാൽ ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കുണ്ട്. നിങ്ങളാണ് ഇത് ചെയ്തത്. ഈ ഫാക്ടറിക്ക് തീയിടുമെന്ന് അന്ന് ആ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ദേവേട്ടൻ തന്നെ വിളിച്ചു പറഞ്ഞത് മറന്നുപോയോ? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞത് വെച്ച് അതിന്റെ അർത്ഥം ഞാൻ അവിടെ പോയി നമ്മുടെ ഫാക്ടറിക്ക് തീ വെക്കുന്നതാണോ നീ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം വഴക്കിടുന്നേ? ചെറിയമ്മേ, ഇവരൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇപ്പൊ ഈ ചെയ്തതൊക്കെ തെറ്റാണ്, വലിയ പാപമാണ്. ഇതിനൊക്കെയുള്ള ശിക്ഷ ഇന്ന് അല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴും അവസരം ബാക്കിയുണ്ട് ദേവേട്ട. ചെയ്ത തെറ്റ് തുറന്ന് സമ്മതിക്ക്. എന്നിട്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. വിശാൽ ഈ പറയുന്നതൊക്കെ സത്യമാണോ? അമ്മേ, ഞാൻ അമ്മയുടെ മൂത്ത മകനാ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മകൻ ദേവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? കള്ളവാ ചെറിയമ്മേ, ദേവേട്ട് നീ പറയുന്നത് കള്ളവാ. എന്റെ ഈ രണ്ട് മക്കളും ഒരിക്കലും എന്നോട് കള്ളം പറയില്ല വിശാൽ. ഉറപ്പായിട്ടും നിനക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. വിശാലിനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ബിസിനസ് നിന്നും പുറത്താക്കിയതിന് കാരണമുണ്ട്. അവൻ ഒന്നാം നമ്പർ കള്ളനായിരുന്നു, കൂടെ നിന്ന് ചതിച്ചു, കറപ്റ്റഡ് ആയിരുന്നു. അതിലുപരി അവൻ ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു. മിസ്റ്റർ ഒബ്രോയ്. എന്റെ അച്ഛൻ സത്യസന്ധനായിരുന്നു, സത്യത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങൾക്കാർക്കും അത് സഹിക്കാൻ പറ്റിയിരുന്നില്ല. സ്വന്തം തെറ്റ് സമ്മതിക്കുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ബിസിനസ്സിൽ നിന്നും എല്ലാം ചവിട്ടി പുറത്താക്കി. ഇവിടുത്തെ ബിസിനസ്സിൽ എന്റെ ഡാഡിക്കും തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കല്യാണി മിൽസ് പടുത്തുയർത്തിയപ്പോൾ നിങ്ങളെ പോലെ തന്നെ എന്റെ ഡാഡിയും ചോരയും വിയർപ്പും ഒഴുക്കിയിട്ടുണ്ട്. എന്നാൽ ആ മിൽസിന് തീയിട്ട് എന്റെ എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾ വഴിയാധാരമാക്കി. എന്നിട്ട് ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് നിങ്ങൾ ഒബ്രോയ്സ് ഒരു കൊട്ടാരം കെട്ടിപ്പോക്കി. ഈ ഒബ്രോയ്സ് എംപയർ ആണല്ലോ നിങ്ങൾ എല്ലാവരും അഹങ്കരിക്കുന്ന കേന്ദ്രം. ഇത് നിങ്ങളുടെ അധ്വാനവും സമ്പാദ്യവും കൊണ്ടല്ല ഉണ്ടാക്കിയത്, ചതിച്ചിട്ടും വെട്ടിപ്പിടിച്ചിട്ടുമാണ് ഉണ്ടാക്കിയത്. വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. നീ പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടു നിന്നതിനർത്ഥം നിനക്ക് വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനല്ല. ഇനി അഥവാ നീ വിശാലിന്റെ മകനാണെങ്കിൽ ഇതും കൂടി കേട്ടോ. വിശാലിനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ബിസിനസ് നിന്നും പുറത്താക്കിയതിന് കാരണമുണ്ട്. അവൻ ഒന്നാം നമ്പർ കള്ളനായിരുന്നു, കൂടെ നിന്ന് ചതിച്ചു, കറപ്റ്റഡ് ആയിരുന്നു. അതിലുപരി അവൻ ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു. മിസ്റ്റർ ഒബ്രോയ്. ഇനി എന്റെ ഡാഡിക്കെതിരായിട്ട് നിങ്ങൾ ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ ധൈര്യപ്പെട്ട എന്നേക്കാൾ മോശമായ ഒരു മനുഷ്യൻ വേറെ ആരും ഉണ്ടാവില്ല. നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നീ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് ആദ്യം കാണിച്ചതാ.
എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അഥവാ ഞാൻ തെളിയിച്ചു തന്നാലോ? എന്റെ അടുത്ത് അതിന്റെ ടേപ്പ് ഉണ്ട്. നിങ്ങളിൽ ഞാൻ ആരോപിക്കുന്ന കുറ്റം സത്യമാണെന്ന് ആ ടേപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ. തെളിവെന്താ? എന്നെ ഒന്ന് കാണിക്കേ.